വീണ്ടും വാർത്തകളിലേക്ക്. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂരിൽ ഉപ്പുവെള്ളം കയറി നശിക്കാതിരിക്കാൻ തടയണ കെട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിവിടേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി പഞ്ചായത്തിൽ ഒട്ടിച്ചിരിക്കുന്ന പഞ്ചായത്ത് മതിലിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കണ്ടു. പയ്യന്നൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം, ഉപ്പുബണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കണം, കഴിയില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് CPM യുവജന സംഘടനയായിട്ടുള്ള ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന DYFI ആണ് ഈ സമരത്തിൻ്റെ പാതയിൽ അവരും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തങ്ങൾ ഭരിക്കുന്ന CPM യുവജന സംഘടന പോലും സമരരംഗത്തേക്ക് വന്നിട്ട് പോലും കണ്ണു തുറക്കാനാകാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലിരിക്കുന്നത് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് അപമാനമാണ്. മണ്ഡലം പ്രസിഡന്റ് TK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി പ്രിൻസ്, AK ജമാൽ, രാജേന്ദ്രൻ ചക്കമാട്ടിൽ, KM കുഞ്ഞിബാവ, അഡ്വക്കേറ്റ് ഡേവിസ് മാളിയേക്കൽ, ബീന മനോജ്, ഫ്രാൻസിസ് മാളിയേക്കൽ എന്നിവരും സംസാരിച്ചു. ചിന്ത്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാന താരമായി ജിനേഷ്. കുന്നംകുളത്ത് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ ഒന്നാം സ്ഥാനവും അഷ്ടപതി, നാടോടി നൃത്തം, ഗാനമേള എന്നിവയിൽ A ഗ്രേഡും നേടിയാണ് മികച്ച വിജയം കൈവരിച്ചത്. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിനേഷ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചവ്വ പൗലോ, അയ്യപ്പ കൊയ്ലോ, സവാരി, അടുത്ത മാസം റിലീസ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിലും അഭിനയിച്ചിട്ടുണ്ട്. CBSE സംസ്ഥാന കലോത്സവത്തിൽ 2012 നൃത്തയിനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. 3 വയസ്സുമുതൽ ജിനേഷ് നൃത്തവും സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. എടമുട്ടം സ്വദേശി ജയസിംഗിൻ്റെയും ചന്ദ്രാപ്പിനി SN വിദ്യാഭവൻ സ്കൂളിലെ കായിക അധ്യാപിക സീനയുടെയും മകനാണ് ജിനേഷ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജിനേഷിന് ട്രോഫികൾ സമ്മാനിച്ചു. January 16 മുതൽ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജിനേഷ്. ഞാൻ 3 വയസ്സോട്ട് നസീർ മാഷ്, സീമ ടീച്ചർ, ഗിരീഷ് മാസ്റ്റർ, സൂരജ് മാസ്റ്റർ, ജോബ് മാസ്റ്റർ. ഇത്തവണ സംസ്ഥാനത്തേക്ക് ഫോക്ക് ഡാൻസ്, കുച്ചിപ്പുടി, ഭരതനാട്യം. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാ, അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാ. കരൾമാറ്റ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പെരിഞ്ഞനം സ്വദേശി ഹരീഷിന്റെ ശസ്ത്രക്രിയ വിജയിപ്പിക്കുന്നതിനായി പ്രാർത്ഥനാ സായാഹ്നം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ശാന്തി മെഡിക്കൽ മിഷൻ ഡയറക്ടർ ഉമാപ്രേമൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. KR നസറുദ്ദീൻ ദാരമി, ER കാർത്തികേയൻ, KK കുട്ടൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, റീജ ദേവദാസ്, ദിലീപ് കരുവത്തിൽ, PD ശിവരാമൻ എന്നിവരും സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ സുരക്ഷിത് മാതൃത്വ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി എല്ലാ മാസവും 9-ാം തീയതി ഗർഭിണികൾക്കായുള്ള പ്രത്യേക പരിശോധനാ ക്ലിനിക്ക് പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വിവാഹിതരാകുന്നതിന് മുമ്പ് വധൂവരന്മാർക്ക് ഇപ്പോ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ? പലരുടെ മിക്കവാറും ആളുകൾക്ക് എങ്ങനെ നല്ല ഭർത്താവ് ഭാര്യയും ഒക്കെ ആകാൻ കഴിയും എന്നുള്ളൊക്കെ ക്ലാസ് 3-4 ദിവസമൊക്കെ എടുത്തു തുടങ്ങി. എന്നാൽ എങ്ങനെ നല്ലൊരു അമ്മയാകാം എന്നതിനെ സംബന്ധിച്ച് വലിയ ക്ലാസ്സുകളൊന്നും ഇല്ല. നമുക്ക് അറിയാവുന്ന ഒരു വെറുപ്പും അമ്മയാവേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്കറിയാം ഒരു സൃഷ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പലതരം ഉള്ള അവസ്ഥയിൽ നമ്മുടെ കുട്ടിയാവുക, യുവാവ് ആകുക, അല്ലേ,
പിതാവാകുക, അമ്മയാകുക, അമ്മൂമ്മയാകുക, അപ്പൂപ്പനാകുക എന്നൊക്കെ പറയുന്ന വിവിധ തലങ്ങളുള്ളതിൽ ഏറ്റവും ഉജ്ജ്വലമായ രൂപം എന്ന് പറയുന്നത് അമ്മയാണ്. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ജെ ഡോമി വിഷയാവതരണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, വി കെ മിനി, ജനപ്രതിനിധികളായ സായിദ മുത്തുക്കോയ, കെ പി പുഷ്പൻ, പി എ സുധീർ, എം എ വിജയൻ, റീജ ദേവദാസ്, സുശീല എന്നിവരും സംസാരിച്ചു. മധുരകം ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ എൽ പി അധ്യാപകർക്കായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി ഹലോ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ല തുടങ്ങി അതിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത് കേരളം മൊത്തം ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരിക. നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ആളുകൾ കുട്ടികൾ കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ഇംഗ്ലീഷിന്റെ വേണ്ടത്ര രീതിയിൽ അവർക്ക് ലഭ്യമാകുന്നില്ല എന്ന തോന്നലാണല്ലോ. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പോലും എന്ത് പറയുന്നു, അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാൻ കഴിയുന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിന്റെ പ്രാവീണ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ബി പി ഒ ടി എസ് സജീവൻ, ഹസനുൽ ബന്ന എന്നിവരും സംസാരിച്ചു. പി എ മുഹമ്മദ് സിദ്ദിഖ്, എൻ പി ജയനാരായണൻ എന്നിവരും ക്ലാസ് നയിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് മധുരകത്ത് പിടിയിൽ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും പുത്തൻപള്ളി മഹലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർക്കാർ മുഖേന ഹജ്ജിന് പോകുന്നവർക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപ്പിനി കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.